ഞാൻ ലളിത. ത്രിവക്രയെ ആശ്വസിപ്പിച്ച ശേഷം രാമനും കൃഷ്ണനും നേരെ കൊട്ടാരഗൃഹത്തിനടുത്തേക്കാണ് നടന്നത്. വന്നത് ധനുർയാഗത്തിന് വേണ്ടിയാണല്ലോ. ആ ധനുസ്സൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ. എന്തായാലും ഇനി ധനുസ്സൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എവിടെയാണ് ധനുസ് വെച്ചിരിക്കുന്നത് എന്ന് കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ട്, ആ ഭീമാകാരമായ മതിൽക്കെട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ ഉടനെ ആളുകളോട് അന്വേഷിച്ചു എവിടെയാണ് ധനുസ്സുള്ളതെന്ന്. നേരെ ധനുസിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ധനുസ് വെച്ചിരിക്കുന്നത് ഒരു വലിയ ധനുസ്സാണ്, ഭീമാകാരനായ ധനുസ്സാണ് പറഞ്ഞല്ലോ. ആ ധനുസ് വെച്ചിരിക്കുന്നത് ഒരു വലിയ മണ്ഡപത്തിലാണ്. ആ മണ്ഡപം ചുറ്റും അലങ്കരിച്ച് മണ്ഡപത്തിന് ചുറ്റും കാവൽക്കാരുണ്ട്. ധനുസിനെയും മനോഹരമായി അതിമനോഹരമായിട്ട് അലങ്കരിച്ചാണ് ധനുസിനെയും വെച്ചിരിക്കുന്നത്. കാഴ്ചയിൽ തന്നെ ഒരു ഭീകരതയും ഭയവും എല്ലാം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അത്ര ഭയങ്കരനായ ഒരു മഹാചാപം, പിറ്റേന്ന് പൂജ ചെയ്യാനുള്ള ചാപമാണ് വെച്ചിരിക്കുന്നത്. അത് കാണുന്നത് തന്നെ ഒരു വലിയ കാഴ്ചയാണ് കാണികൾക്ക്. അങ്ങനെ അതിനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. നേരെ ഈ കാവൽഭടന്മാരുടെ, മരിൽ നേതാക്കന്മാരെന്ന് തോന്നുന്ന ആ ഒരാളുടെ അടുത്തേക്കാണ് കൃഷ്ണൻ ചെന്നത്. കൃഷ്ണൻ എപ്പോഴും അങ്ങനെയാണ്, ആരാണ് അതിലെ ലീഡർ എന്ന് തോന്നിക്കുന്നോ അയാളുടെ അടുത്തേക്ക് ചെന്നത് സംസാരിച്ചു. അയാൾക്കായിരിക്കുമല്ലോ എപ്പോഴും ഇതെല്ലാം നയിക്കാനുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിതൊന്ന് അടുത്ത് കാണാൻ പറ്റുമോ, ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞങ്ങളിതൊന്ന് അടുത്ത് കണ്ടോട്ടെ. അപ്പോൾ അയാൾ വിചാരിച്ചു രണ്ട് കൊച്ചു കുട്ടികൾ സുന്ദരന്മാരായ ബാലന്മാർ, പക്ഷേ ഇതോ നടന്മാരാണ്, കണ്ടിട്ട് തന്നെ ഒരു ഇതില്ല, ആ അവർക്കൊന്ന് കാണണമെന്ന്. അയാൾക്കൊരു വലിയ ഒരു പുച്ഛത്തിലുള്ളൊരു ചിരിയാണ് അയാളുടെ മുഖത്തുണ്ടായത്. ആ കയറി കണ്ടോ വേണമെങ്കിൽ എന്നുള്ള മട്ടിൽ ഒന്ന് നോക്കിയിട്ട് അവർ അവരുടെ ജോലി തുടങ്ങും. കാവൽ ഭടന്മാരായിട്ട് ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ രണ്ടുപേര് രാമനും കൃഷ്ണനും കൂടി വേഗം മണ്ഡപത്തിലേക്ക് കയറി ആ ധനുസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഈർക്കിലി എടുക്കുന്ന അതേ ലാഘവത്തോടുകൂടിയാണ് ആ ധനുസിനെ ഒരു കൈകൊണ്ട് ഉയർത്തി നേരെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്നിട്ട് ഒരറ്റ മണ്ണിൽ ഉന്നിപ്പിടിച്ചു, മറ്റേ അറ്റ പിടിച്ച് വളച്ചിങ്ങനെ കൊണ്ടുവന്നു. വളച്ച് കൊണ്ടുവന്നതും ആ ധനുസ് രണ്ടായിട്ട് മുറിഞ്ഞുപോയി. ധനുസ് രണ്ടായിട്ട് മുറിയുന്നത് ഒരു ഇടിവെട്ടിൻ്റെ ശബ്ദം പോലെയായിരുന്നു. വലിയ ഒരു ഇടിവെട്ടുന്ന ശബ്ദം പോലെയാണ് അവിടെ കേട്ടത്. ഈ ശബ്ദം കേട്ട് വേഗം തന്നെ അവർ ഭടന്മാർ വേഗം നോക്കുവാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി. ഭടന്മാർ വേഗം നോക്കുവാണ്. നോക്കുമ്പോഴേ ധനുസ് രണ്ടായിട്ട് ഒടിഞ്ഞിരിക്കുന്നു. കുട്ടികൾ രണ്ടുപേരും ദേ ഒടിഞ്ഞ ആ രണ്ട് കഷ്ണങ്ങൾ, ഓരോ കഷ്ണം ഓരോരുത്തരുടെ കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. അയ്യോ ഇതൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും, ഇനി നമുക്കിനി ജീവിച്ചിരിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ ഭടന്മാരെ ചാടി കുട്ടികളുടെ അടുത്തേക്ക് ആക്രമിക്കാനായിട്ട് ചാടി കീറി അങ്ങ് ചെല്ലുകയാണ്, ആക്രമിക്കാൻ ചെല്ലുകയാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കംസൻ അവരുടെ കഥ തീർത്ത് കഴിയും. ഈ ധനുസ് ഇങ്ങനെ ധനുസ് കാക്കാൻ വേണ്ടിയല്ലേ അവരെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ധനുസ് രണ്ടായിട്ട് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവസ്ഥ എന്താണ്? അപ്പോൾ വേഗം ചെന്ന് എന്തായാലും ഇനി ഇവരുടെ കഥയൊന്ന് കഴിക്കാം. അതിനുവേണ്ടി വേഗം ചാടി വീണതും രാമനും കൃഷ്ണനും ഈ ഒടിഞ്ഞ വില്ലിൻ്റെ കഷ്ണം കൊണ്ട് ഇവരെ എല്ലാം അടിച്ച് നേരെ വക വരുത്തി അവരെ നേരെ യമപുരിയിലേക്ക് അയച്ചു. കംസൻ അയക്കേണ്ടി വന്നില്ല, അതിന് മുമ്പേ തന്നെ രാമനും കൃഷ്ണനും ആ കാര്യം ആ ജോലിയും ചെയ്ത് ഒന്നും സംഭവിക്കാത്ത പോലെ നേരെ നടന്ന് സ്വജനങ്ങളെല്ലാം ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് യശോദയുടെ അടുത്ത് ചെന്നു. യശോദ വിളമ്പി കൊടുത്ത ഭക്ഷണം കഴിച്ചു. യശോദയുടെ അടുത്തുനിന്ന് അവസാനമായിട്ട് കഴിച്ച ഭക്ഷണമാണത്. യശോദ പിന്നീട് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടി വന്നിട്ടില്ല കൃഷ്ണന്. അതും കഴിച്ച് സുഖമായിട്ട് പോയി കിടന്നു. കിടന്നെങ്കിലും ഉറങ്ങാൻ പറ്റിയില്ല കൃഷ്ണന്. കംസൻ്റെ പ്രവൃത്തികൾ ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത കൃഷ്ണനെ മതിക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷ്ണൻ അവിടെ കിടക്കും. നമുക്ക് കംസൻ എന്തായി എന്നൊന്ന് നോക്കാം. കംസൻ്റെ കൊട്ടാരത്തിൽ ഈ കംസൻ്റെ ആ അലക്കുകാരൻ വസ്ത്രങ്ങളെല്ലാം കൂടി കൊണ്ടുവന്നപ്പോഴത്തേക്കും അലക്കുകാരനെ അടിച്ചു കൊന്നല്ലോ. അലക്കുകാരൻ്റെ ഭാര്യയും കൂട്ടരും എല്ലാവരും കൂടി മുറവിളിയിട്ടുകൊണ്ട് കംസൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അയ്യോ എൻ്റെ ഭർത്താവിനെ തല്ലിക്കൊന്നേ, രണ്ട് പിള്ളേർ എന്തൊക്കെയോ ചെയ്തേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് അലമുറയിട്ട് അടിച്ചുകൊണ്ട് കംസൻ്റെ അടുത്ത് ചെന്നു. കംസൻ അന്തപ്പെട്ടുപോയി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 12 വയസ്സ് 13 വയസ്സുള്ള രണ്ട് ബാലന്മാർ വന്നിട്ട് ഇവരെന്താ ഈ കാണിക്കുന്നത്? ഇവർ ആ അതിനെ രചകനെ കൊന്നുവന്നോ? അത് തന്നെയല്ല, അപ്പോൾ വേറൊരു വാർത്ത കൂടെ കേൾക്കുന്നു, തൻ്റെ കുറിക്കൂട്ടുകാരിയെ അതിസുന്ദരിയാക്കി അത്രേ,
അവളുടെ മുഖം അതിസുന്ദരം തന്നെയായിരുന്നു. കൈകളും എല്ലാം നല്ല ലക്ഷണമൊത്ത കൈകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ആ കൂന് കൂന് എങ്ങനെ മാറ്റിയെടുത്തു, ഊന് മാറ്റിയെടുത്തു, എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ കാണിക്കുന്നത്! എന്താണ് ഇത്? തനിക്ക് തൻ്റെ വിനാശം താൻ തന്നെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കംസന്റെ മനസ്സിൽ കൂടി ആകെ കേറിമറിഞ്ഞു. കംസന് ആകെപ്പാടെ ഒരു ചെറിയ വെപ്രാളം തോന്നി തുടങ്ങി. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ചാണൂരനെ മുഷ്ടികനെയും വിളിച്ചു വരുത്തി. മല്ലന്മാരായ ചാണൂരനും മുഷ്ടികനും അവരുടെ കയ്യിൽ നിന്നും എന്തായാലും കൃഷ്ണൻ രക്ഷപ്പെട്ടു പോകുമെന്ന് തോന്നുന്നില്ല. രാമനും കൃഷ്ണനും എന്തായാലും അവർ രാമൻ്റെയും കൃഷ്ണൻ്റെയും കൊച്ചുകുട്ടികളല്ലേ, അവരുടെ കഥ എന്തായാലും തീർക്കും. പിന്നെ കുവലയാ പീഠത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഇതിനു മുമ്പുള്ള കഥയിൽ. കുവലയാ പീഠം ത്തിൻ്റെ കയ്യിൽ നിന്നും എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തായാലും നാളെ ഈ ധനുർയാഗം ഇനിയിപ്പോൾ നടക്കില്ല. ധനുസ് ഒടിച്ച് കളഞ്ഞ സ്ഥിതിക്ക് ഇനി ധനുർയാഗം നടക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇനി ഇവർ വരുമ്പോൾ കുവലയാപീഠം ഇവരുടെ കഥ കഴിച്ചോളും. ഇനി അതല്ല, കുവലയാപീഠത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടിയാൽ ചാണൂരനും മുഷ്ടികനും അവർ തീർത്തോളും. അപ്പോൾ ഒന്നുകിൽ ആനയുമായിട്ടുള്ള ആന ഇവരെ കഥ കഴിച്ചുവെന്നോ അല്ലെങ്കിൽ ഈ മല്ലയുദ്ധത്തിൽ ഇവരുടെ കഥ കഴിഞ്ഞുവെന്നോ പറഞ്ഞുകൊള്ളും. ആളുകൾ അത് പറഞ്ഞുകൊള്ളും. ഇതിൻ്റെ ശാപവും ഇതിൻ്റെ പഴിയൊന്നും എനിക്ക് വരാൻ പോകുന്നില്ല. ഇങ്ങനെയെല്ലാം കംസൻ ആലോചിച്ച് ഒരു ഏകദേശം ഇനി അഥവാ ഇവരിൽ നിന്നും രക്ഷപ്പെട്ടാലും അപ്പോഴും എന്തായിരിക്കും? ഈ കുട്ടികളെ ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, നമുക്ക് എന്താണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ കുട്ടികളുടെ ഓരോ പ്രവൃത്തികളും നിൽക്കുന്നത്. എന്തെല്ലാം എന്ത് അത്ഭുതബാലന്മാരാണ് ഇവർ! എന്നൊക്കെ എന്തായാലും 10, 12, 13 വയസ്സുള്ള കുട്ടികൾ തന്നെ. ഇവർ എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്! ഇതൊക്കെയാണ് കംസനാകെ ചിന്തിച്ച് ആകപ്പാടെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. ആ ഇനി അഥവാ ഇവരുടെ കയ്യിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്നാലും ഞാൻ എന്തായാലും ശക്തനല്ലേ, പരമശക്തൻ തന്നെയല്ലേ, ഞാൻ എൻ്റെ കൂടെയുള്ള ഭടന്മാരുമായിട്ട് നേരെ ചെന്ന് ആക്രമിച്ച് രണ്ടിനെയും അപ്പോഴേ തന്നെ കഥ കടിക്കും, അങ്ങനെ ചെയ്തു കളയാം എന്നൊക്കെ ചിന്തിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു സമാധാനം കിട്ടി മനസ്സിന്. ഹാ, എന്നാൽ ഇനി ഒന്ന് കിടക്കാം, ഉറങ്ങാനൊന്ന് ശ്രമിക്കാമെന്നായി. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ ചിന്തകൾ ഇങ്ങനെ വരികയാണ് ഓരോന്നോരോന്നായിട്ട്. പിന്നെ എപ്പോഴോ നിദ്രാദേവി പതുക്കെ തഴുകിയപ്പോൾ ദുസ്വപ്നങ്ങളാണ് കാണുന്നത്, മുഴുവൻ ദുസ്വപ്നങ്ങളാണ്. എന്താണ്? ആരോ എണ്ണ തേച്ച് കുളിക്കുന്നു, ചുവപ്പും മഞ്ഞയും പട്ടുകൾ ധരിക്കുന്നു, ആരൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നു കംസനെ. ഇങ്ങനെയുള്ള മരണഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളാണ് വന്നത്. അങ്ങനെ കംസൻ്റെ അന്നത്തെ രാത്രിയും കാളരാത്രി തന്നെയായിരുന്നു എന്ന് പറയാമല്ലോ. കംസനും ഉറക്കമില്ലായിരുന്നു. കൃഷ്ണനും കംസനും രണ്ടുപേരും ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയ ഒരു രാത്രി. ഇതോടുകൂടി ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. അടുത്തത് കംസവധത്തിലേക്കാണ്. എല്ലാവർക്കും നന്ദി.